സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. തുടർച്ചയായ മഴയിൽ അഞ്ചരി പാടശേഖരത്തിലെ 60 ഏക്കറോളം നെല്ല് വീണ് നശിക്കുന്നു. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിലൊന്നാണ് കാറ്റും അതിവൃഷ്ടിയും മൂലം വീണ് അഴുകി നശിക്കുന്നത്. കൃഷി ഇറക്കിയ 65 ഓളം കർഷകർ വൻ നഷ്ടമാണ് നേരിടുന്നത്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് അഞ്ചരിയിലേത്. 60 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ 65 ഓളം പേരാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. പ്രതിസന്ധി കാലത്തും കൃഷി ഇറക്കാൻ തയ്യാറായ കർഷകരെ നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ് 2 ആഴ്ചയിലേറെ തുടർച്ചയായി പെയ്യുന്ന അതിശക്തമായ മഴ. ഇടവിട്ട കാറ്റും മഴയും കൂടിയായതോടെ നെല്ലെല്ലാം വീണുപോയിരിക്കുകയാണ്. കൊയ്ത്ത് യന്ത്രം എത്താൻ വൈകിയതും യഥാസമയം വിളവെടുക്കുന്നതിന് തടസ്സമായി. വെള്ളം നിറഞ്ഞ പാടത്ത് വീണതോടെ വിത്തുകളെല്ലാം അഴുകിയും മുളച്ചും നശിക്കുകയാണ്. സാമാന്യം വില ലഭിക്കുമായിരുന്ന കച്ചിയും ഉണക്കിയെടുക്കാമെന്ന പ്രതീക്ഷ കർഷകർക്കില്ല. വിളനാശത്തിന് സർക്കാർ സഹായം ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഞാൻ ഇവിടെ ഒരു കർഷകത്തിൽപ്പെട്ട ഒരു കർഷക തൊഴിലാളിയാണ്. ഒരു 10-25 വർഷമായിട്ട് ഞാൻ നെൽകൃഷി ചെയ്യുന്നു. കാലാകാലങ്ങളായിട്ട് ഈ പ്രകൃതിക്ഷോഭത്തിൽ ഞങ്ങളുടെ കൃഷികൾ നശിച്ചു പോകുന്നതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു പ്രയോജനം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ വേനലായാലും മഴക്കാലമായാലും കൃഷിക്കാരന് മാത്രമേ എല്ലാത്തിനും നഷ്ടം വരാറുള്ളൂ. അതനുസരിച്ച് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട സർക്കാർ കർഷകർക്ക് ഊന്നൽ നൽകി കർഷകരെ രക്ഷിക്കുവാൻ താല്പര്യപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഞങ്ങൾ കൂടുതലും കുടുംബശ്രീകളിൽ നിന്ന് പോലെയുള്ള ആൾക്കാരെ കൂട്ടിയതാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്യുന്നത്. ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം സർക്കാർ നേരിട്ട് കാണുന്നില്ല. വല്ലപ്പോഴും വാർത്ത കാണുക പറയുമ്പോൾ തന്നെ പോരെ, ഇത് നേരിട്ട് കാണാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൂടി നിയമിച്ചാൽ ഞങ്ങളുടെ കൃഷിക്കാർക്കുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഏകദേശം സർക്കാരിന് ബോധ്യമാകുന്നു. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിലൊന്നാണ് ഈ അഞ്ചരിപ്പാടം. അതായത് 60 ഏക്കറോളം കൃഷിയുണ്ട് ഇവിടെ. 65 കൃഷിക്കാർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് നാശത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. ഇപ്പോഴത്തെ ഈ വെള്ളവും ഞങ്ങൾ രണ്ട് കൃഷിയും ചെയ്തുകൊണ്ടിരുന്നതുമാണ്. വെള്ളം കയറി മിക്കവാറും പോകുന്ന മട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും വണ്ടി കിട്ടിയിട്ടില്ല കൊയ്യാനുള്ളത്. ഇപ്പോൾ ഇത് ഏറ്റവും വലിയ സങ്കടം, ഇതിൻ്റെ പൂട്ടുകൂലി വരെയും ആരും തന്നെ തന്നിട്ടില്ലെന്നല്ല കൊടുത്തിട്ടില്ല കൃഷിക്കാർ. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിൽക്കുന്നു. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂഖ സർവൈശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.